നമസ്കാരം. പ്ലസ് വൺ ജേർണലിസം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞു. എന്നാലും മാധ്യമ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മുടെ സ്വന്തം നാടിൻ്റെ ചരിത്രം കൂടി, മാധ്യമ ചരിത്രം കൂടി നമ്മൾ അറിയേണ്ടേ? വേണം അല്ലേ? എന്നാൽ തുടങ്ങാം. നമ്മുടെ നാലാമത്തെ യൂണിറ്റാണ് ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് മലയാളം ജേർണലിസം, മലയാളം പത്രപ്രവർത്തനത്തിൻ്റെ തുടക്കവും വളർച്ചയും. മലയാളം പത്രപ്രവർത്തനത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന മാധ്യമ സംസ്കാരത്തിൻ്റെ ഇടയിൽ ഏകദേശം 174 വർഷത്തെ ചരിത്രമാണ് നമ്മൾ കടന്നു പോകേണ്ടത്. ഇത്രയും വർഷത്തിനുള്ളിൽ ധാരാളം മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നു. രാജഭരണം മാറി, സ്വാതന്ത്ര്യം ലഭിച്ചു, സാമൂഹികമായ മറ്റ് മാറ്റങ്ങൾ, ടെക്നോളജിയിൽ വന്ന മുന്നേറ്റം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ഈ മാറ്റങ്ങളൊക്കെ തന്നെ പത്രപ്രവർത്തനത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ വളർച്ച പക്ഷേ ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങൾ മാത്രമല്ല, മലയാളം എന്ന ഭാഷയുടെ വളർച്ച കൂടിയാണ്. കേരളത്തിൽ പത്രങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് മലയാള ഭാഷയുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്ന് കാണുന്ന അവസ്ഥയിലായിരുന്നില്ല. പ്രശസ്ത സാഹിത്യകാരനായ ഡോക്ടർ കെ എം ജോർജിൻ്റെ അഭിപ്രായത്തിൽ ബെഞ്ചമിൻ ബെയ്ലി കേരളത്തിൽ വന്ന സമയത്ത് മലയാള ഭാഷ ഊടുവഴികൾ പോലും ഇല്ലാതിരുന്ന ഒരു വനപ്രദേശമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്താണിതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അന്ന് മലയാള ഭാഷയ്ക്ക് ലിപിയുണ്ടായിരുന്നു, പക്ഷേ അതത്ര ജനകീയമായിരുന്നില്ല. ഇനി ഈ പറഞ്ഞ ബെഞ്ചമിൻ ബെയ്ലി ആരാണ് എന്നല്ലേ പറയാം. ഇന്ത്യയിൽ ആദ്യത്തെ പത്രം തുടങ്ങിയത് ഒരു വിദേശിയായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചതാണ്. ഓർമ്മയുണ്ടല്ലോ ആളുടെ പേരൊക്കെ അല്ലേ? അതുപോലെ തന്നെ കേരളത്തിൽ അച്ചടി തുടങ്ങിയതും പത്രം തുടങ്ങിയതുമൊക്കെ വിദേശീയരാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കേരളത്തിലെത്തിയ വിദേശ മിഷണറിമാരാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത്. അതിൽ പ്രധാന പങ്കുവഹിച്ച ആളുകളാണ് ക്ലെമന്റ് പിയാനിയൂസ്, അർണോസ് പാതിരിയും അതേപോലെ ഫാദർ ബെഞ്ചമിൻ ബെയ്ലിയുമൊക്കെ. ക്ലെമന്റ് പിയാനിയൂസ് എന്ന വൈദികൻ പ്രസിദ്ധീകരിച്ച സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തിൽ പൂർണ്ണമായി അച്ചടിച്ച ആദ്യത്തെ പുസ്തകം. കേരളത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങിയ ബെഞ്ചമിൻ ബെയ്ലി, അദ്ദേഹം നൽകിയ സംഭാവനകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എൻസൈക്ലോപീഡിയ നോക്കി അച്ചടിയന്ത്രം നിർമ്മിക്കുന്ന രീതി മനസ്സിലാക്കിയതും ഒരു അച്ചടിയന്ത്രം സ്വന്തമായി നിർമ്മിക്കുന്നതും ഇദ്ദേഹമാണ്. ഇങ്ങനെ സ്വന്തമായി നിർമ്മിച്ച് 1820 കോട്ടയം CMS കോളേജിൽ സ്ഥാപിച്ചതാണ് കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്. പക്ഷേ അച്ചടി തുടങ്ങാൻ നോക്കിയപ്പോഴാണ് അടുത്ത പ്രശ്നം. മലയാളം ടൈപ്പുകൾ, അതായത് മലയാളം അച്ചുകൾ കിട്ടാനില്ല. അപ്പോഴും ബെയ്ലി തന്നെയാണ് ഭംഗിയുള്ള, ഒതുക്കമുള്ള മലയാളം ടൈപ്പുകൾ നിർമ്മിച്ചത്. അതുപയോഗിച്ച് അദ്ദേഹം മലയാളത്തിൽ ബൈബിളും പിന്നീട് ഒരു നിഘണ്ടുവും ഒക്കെ അച്ചടിച്ചു. അങ്ങനെ ബെയ്ലിയും പിന്നീട് വന്ന മിഷണറിമാരുമാണ് മലയാള ലിപി പരിഷ്കരിക്കുകയും ഒരു പുതിയ ഭാഷാരീതി സൃഷ്ടിക്കുകയും ചെയ്തത്. അത് പിന്നീട് വിപുലമായ രീതിയിൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇവിടെ നിന്നുമാണ് മലയാള പത്രപ്രവർത്തനം തുടങ്ങുന്നത്. 1847 ജൂൺ മാസത്തിൽ കണ്ണൂർ തലശ്ശേരിയിലാണ് മലയാളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം പിറക്കുന്നത്. ക്രിസ്ത്യൻ മിഷണറിമാർ തന്നെയാണ് മലയാള പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ഇപ്പൊ പതുക്കെ പരിചയമുള്ള പേരുകളൊക്കെ പതുക്കെ കേട്ടു തുടങ്ങി അല്ലേ? ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച പേരാണ് മലയാളത്തിൽ ഡിക്ഷണറി തയ്യാറാക്കിയ ഹെർമൻ ഗുണ്ടർട്ട്. ബേസൽ മിഷന് നേതൃത്വം കൊടുത്ത ജർമ്മൻ മിഷണറിയായ അതേ ഹെർമൻ ഗുണ്ടർട്ട് ആണ് മലയാളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം തുടങ്ങുന്നത്. ഈ പത്രത്തിൻ്റെ മറ്റ് വിശദാംശങ്ങൾ പറയുന്നതിന് മുൻപ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് പത്രം എന്ന മാധ്യമം അദ്ദേഹം ആശയപ്രചരണത്തിനായി തിരഞ്ഞെടുത്തത് എന്ന്? എന്തായിരിക്കും കാരണം? ഉത്തരം ഇതാണ്: സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് ആശയങ്ങൾ എത്തിക്കുവാൻ ഏറ്റവും ശക്തമായ മാർഗമാണ് പത്രങ്ങൾ എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഇനി
രാജ്യസമാചാരത്തിന്റെ ബാക്കി വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. 1845 ഒക്ടോബർ 23 ഹെർമൻ ഗുണ്ടോർട്ട് താമസിച്ചിരുന്ന ഇല്ലിക്കുന്ന് ബംഗ്ലാവിന്റെ മുൻപിൽ തന്നെ ഒരു ലിഥോഗ്രാഫിക് പ്രസ് സ്ഥാപിച്ച് അതിലാണ് പത്രം അച്ചടിച്ചു തുടങ്ങുന്നത്. ലിഥോഗ്രാഫ് എന്നാൽ വെള്ളവും എണ്ണയും ഓയിലും കൂടെ സമാസമം ചേർത്ത് വരുന്ന ഒരു പ്രിന്റിംഗ് ടെക്നീക്കാണ്. ഇതിലാണ് 8 പേജുകളുള്ള ഒരു പത്രമായി രാജ്യസമാചാരം അച്ചടിച്ചത്. ഇതൊരു റിലീജിയസ് ജേണലായിരുന്നു. മതപരമായ കാര്യങ്ങളായിരുന്നു അതിൽ കൂടുതലും ഉൾപ്പെടുത്തിയിരുന്നത്. എന്ന് മാത്രമല്ല, ആളുകൾക്ക് ഇത് സൗജന്യമായിട്ടാണ് വിതരണം ചെയ്തിരുന്നത്. ഈ പത്രത്തിൻ്റെ എഡിറ്റർ ഫാദർ ഫ്രെഡറിക് മുള്ളറാണ് എന്നാണ് ഊഹം. പക്ഷേ ഗുണ്ടർട്ട് തന്നെയാണ് ഇത് എഡിറ്റ് ചെയ്തിരുന്നത് എന്ന് അഭിപ്രായമുള്ളവരുമുണ്ട്. 42 issues ലക്കങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം 1850 രാജ്യസമാചാരം നിർത്തലാക്കി. കേരളത്തിലെ 2-ാമത്തെ പത്രമാണ് പശ്ചിമോദയം. ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ് ഈ ഒരു പ്രസിദ്ധീകരണവും തുടങ്ങിയത്. ഫാദർ ഫ്രെഡറിക് മുള്ളർ എഡിറ്ററുമായിരുന്നു. രാജ്യസമാചാരം പോലെ തന്നെ 8 പേജുകൾ ഉള്ള ഒരു പത്രമായിരുന്നു ഇത്. പക്ഷേ രാജ്യസമാചാരത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ചില കാര്യങ്ങളിൽ പശ്ചിമോദയം. ഒരു സമുദായത്തിൻ്റെ കെട്ടുറപ്പ് വർദ്ധിപ്പിക്കുന്നതോടുകൂടി ആ സമുദായത്തിൻ്റെ പൊതുവിജ്ഞാനവും വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ് എന്ന ചിന്തയിലാണ് മതപരമായ കാര്യങ്ങൾ അല്ലാതെ കേരള ചരിത്രം, ലണ്ടനിലെ വിശേഷങ്ങൾ, സയൻസ്, ജിയോഗ്രഫി, അസ്ട്രോണമി അതായത് ജ്യോതിശാസ്ത്രം ഇവയൊക്കെ പശ്ചിമോദയത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ
മലയാളത്തിലെ ആദ്യ ശാസ്ത്ര മാസികയും പശ്ചിമോദയം തന്നെയാണ്. മറ്റൊരു കാര്യം, രാജ്യസമാചാരം ഫ്രീ ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു, സൗജന്യമായി ആളുകളിലേക്ക് എത്തിച്ചിരുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ പശ്ചിമോദയം അങ്ങനെയായിരുന്നില്ല. ഒരു ലക്കത്തിന് 2 പൈസ വിലയുണ്ടായിരുന്നു പശ്ചിമോദയത്തിന്. രാജ്യസമാചാരത്തിനെക്കാട്ടിലും ആളുകൾക്ക് താല്പര്യവും പശ്ചിമോദയത്തിനോടായിരുന്നു. കാരണം വളരെ വൈവിധ്യമുള്ള വിഷയങ്ങൾ അതിൻ്റെ അകത്ത് അടങ്ങിയിരുന്നുവല്ലോ. എങ്കിലും 1847 തുടങ്ങിയ ഈ ഒരു പ്രസിദ്ധീകരണം 1851 നിർത്തലാക്കി. ജ്ഞാനനിക്ഷേപം. രാജ്യസമാചാരവും പശ്ചിമോദയവും തുടങ്ങി ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് കോട്ടയം CMSൽ പത്രം തുടങ്ങുന്നത്. 1848 ജ്ഞാനനിക്ഷേപം പ്രസിദ്ധീകരിച്ചു. ജ്ഞാനനിക്ഷേപം കുറച്ചുകൂടി ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിരുന്നു. കാരണം ഈ മൂവബിൾ ടൈപ്സ്, അതായത് എടുത്തു മാറ്റി വയ്ക്കാൻ പറ്റുന്ന അച്ചുകൾ ഉപയോഗിച്ചായിരുന്നു ഇത് പ്രിന്റ് ചെയ്തിരുന്നത്. ഇതും 8 പേജുകളുള്ള ഒരു പത്രമായിരുന്നു. ജ്ഞാനനിക്ഷേപം അഥവാ ട്രഷറി ഓഫ് നോളജ് എന്ന പേരിൽ ഇറങ്ങിയിരുന്ന ഈ ഒരു പ്രസിദ്ധീകരണത്തിൽ നാട്ടിലെയും വിദേശത്തെയും വാർത്തകളും സർക്കാരിൻ്റെ ഉത്തരവുകളും ഇംഗ്ലീഷ് മലയാളം കലണ്ടർ കത്തുകൾ നോവലുകൾ ഇവയൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. വിദ്യാസംഗ്രഹം. 1846 കോട്ടയത്ത് നിന്ന് തന്നെ തുടങ്ങിയതാണ് വിദ്യാസംഗ്രഹം. കേരളത്തിലെ ആദ്യ കോളേജ് മാഗസീൻ എന്നും വിദ്യാസംഗ്രഹത്തിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. കോട്ടയം CMS കോളേജിൽ നിന്നുമാണ് ഇത് അച്ചടിച്ചിറങ്ങിയിരുന്നത്. CMS കോളേജിലെ തന്നെ പ്രിൻസിപ്പളായിരുന്ന റെവറൻറ്റ് ജോർജ് മാത്തനായിരുന്നു എഡിറ്റർ. ഇതിൻ്റെ ഭാഷയ്ക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇംഗ്ലീഷും മലയാളവും മിക്സ് ചെയ്ത് കലർന്ന ഒരു ഭാഷയായിരുന്നു ഇതിൽ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ 1867 ഈ ഒരു പ്രസിദ്ധീകരണവും നിർത്തി. മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് ക്രിസ്ത്യൻ മിഷണറീസ് ആയിരുന്നു എന്ന് നമ്മൾ കണ്ടല്ലോ. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പത്രങ്ങളുടെ സ്വഭാവം ഒന്ന് മാറുന്നുണ്ട്. സാമൂഹ്യ പരിഷ്കരണം, സ്വാതന്ത്ര്യം എന്നിങ്ങനെയുള്ള ഉദ്ദേശങ്ങളോടെയാണ് പിന്നീട് പത്രങ്ങൾ വരുന്നത്. ശക്തരായ പത്രപ്രവർത്തകരും അവരുടെ ശക്തമായ അഭിപ്രായങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു പിന്നീടുള്ള പത്രങ്ങൾ. 1860 പ്രസിദ്ധീകരിച്ച പശ്ചിമ താരകയും, അതായത് വെസ്റ്റേൺ സ്റ്റാർ എന്ന ഇംഗ്ലീഷ് പത്രവും ഇതൊരു ഉദാഹരണമാണ്. വിദേശികളല്ലാതെ മലയാളികൾ തുടങ്ങിയ ആദ്യ പത്രം ഇതാണ് എന്നും നമുക്ക് അവകാശപ്പെടാം. കേരള പത്രിക. ചേങ്ങളത്ത് കുഞ്ഞിരാമ മേനോൻ എന്ന വലിയ പത്രാധിപരുടെ പത്രം എന്ന നിലയിലാണ് കേരള പത്രിക തുടങ്ങിയത്, അല്ലെങ്കിൽ പ്രശസ്തമായത്. 1884 കോഴിക്കോട് വിദ്യാവിലാസം പ്രസിൽ നിന്ന് അച്ചടിച്ച ഈ ഒരു പത്രം മലയാളത്തിലെ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ദേശീയ ബോധം വളർത്തുക, പൊതുജനങ്ങളുടെ ഇടയിൽ അഭിപ്രായം രൂപീകരിക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പത്രം തുടങ്ങുന്നത്. സ്വന്തം അഭിപ്രായങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ എഴുതിയിരുന്ന ഒരു പത്രം കൂടിയായിരുന്നു കേരള പത്രിക. ഈ ഒരു പത്രത്തിൻ്റെ നിലപാടിലും അഭിപ്രായങ്ങളിലും ആ ഒരു ശക്തമായ ഭാഷയിലുമൊക്കെ ആരാധന തോന്നിയ വിശാഖം തിരുനാൾ മഹാരാജാവ് ഈ ഒരു പത്രത്തിൻ്റെ 200 കോപ്പികളിലധികം മേടിക്കുകയും അത് അധികാരികളുടെ ഇടയിൽ വായിക്കുവാൻ വേണ്ടി വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു പത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതിൻ്റെ ഭാഷയുടെ ഒരു ശക്തി എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അതുമാത്രമല്ല, കേരളത്തിലെ മലയാളത്തിലെ വളരെ പ്രശസ്തനായ എഴുത്തുകാരൻ സഞ്ജയൻ കുറച്ച് കാലം ഈ ഒരു പത്രത്തിൽ ജോലി ചെയ്തിരുന്നു. നസ്രാണി ദീപിക. 1887 തുടങ്ങിയ പത്രമാണ് നസ്രാണി ദീപിക. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സാമൂഹ്യവും രാഷ്ട്രീയപരവുമായ ഉന്നമനം ലക്ഷ്യമാക്കി തുടങ്ങിയ ഒരു പത്രം, പക്ഷെ പിന്നീട് തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങളുടെയും പൊതുജനത്തിൻ്റെ ഒരു ഉയർച്ച കരുതിയാണ് പ്രവർത്തിച്ചിരുന്നത്. നസ്രാണി ദീപികയുടെ ഫൗണ്ടർ എഡിറ്റർ, സ്ഥാപക എഡിറ്റർ നിധിരിക്കൽ മണികത്തനാരായിരുന്നു. അദ്ദേഹം വളരെ കുറച്ചു കാലം മാത്രമേ പക്ഷേ ഈ ഒരു സ്ഥാനത്ത് തുടർന്നിരുന്നുള്ളൂ. മലയാള ഭാഷയ്ക്ക് വേണ്ടി ശക്തമായ നിലപാടെടുത്തിരുന്ന ഒരു പത്രം കൂടിയായിരുന്നു നസ്രാണി ദീപിക. കാരണം വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭരണഭാഷ മലയാളമാക്കണം എന്ന് വാദിച്ചിരുന്ന ഒരു പത്രം കൂടിയായിരുന്നു നസ്രാണി ദീപിക. 1899 വീക്കിലിയായി, അതായത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രമായി തുടങ്ങിയ നസ്രാണി ദീപിക 1927 മുതൽ ദിനപത്രമായി മാറി. 1938 നസ്രാണി ദീപിക എന്ന പേര് മാറ്റി
ദീപികയായി മാറി ഈ ഒരു പത്രം. ദീപിക നമ്മളുടെ ഇടയിൽ ഇന്നും സജീവമാണ്. അതായത് മലയാളത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും മുതിർന്ന പത്രമാണ് ദീപിക. പ്രായമേറെയുണ്ടെങ്കിലും കാലത്തിനനുസൃതമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളോടും അഡാപ്റ്റ് ചെയ്ത് വളരുന്ന ഒരു പത്രമാണ് ദീപിക. കാരണം കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ എഡിഷൻ തുടങ്ങിയ പത്രം ദീപികയാണ്. ദീപിക എന്ന പത്രത്തിന് ഇന്ന് മറ്റു പ്രസിദ്ധീകരണങ്ങളും ധാരാളമുണ്ട്. ദീപിക എന്ന ദിനപത്രം കൂടാതെ രാഷ്ട്ര ദീപിക എന്ന ഈവനിങ് ഡെയിലി, ബിസിനസ് ദീപിക, കർഷകൻ എന്ന അഗ്രികൾച്ചറൽ മന്ത്ലി, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസികയാണ്. സ്ത്രീധനം എന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മാസിക, കുട്ടികളുടെ ദീപിക, പിന്നെ ഏറ്റവും പ്രധാനമായി ചിൽഡ്രൻസ് ഡൈജസ്റ്റ് എന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇംഗ്ലീഷ് പ്രസിദ്ധീകരണവും ദീപികയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടുന്നു. മലയാള മനോരമ, മലയാള പത്രപ്രവർത്തനത്തിന്റെ തുടക്കകാലത്ത് തന്നെ വന്ന് ഇന്നും വളരെ സജീവമായി ശക്തമായി നിലനിൽക്കുന്ന ഒരു പത്രമാണ് മലയാള മനോരമ. മനോരമയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. കാരണം അത്ര ഫേമസ് ആയ ഒരു പത്രമാണ് മലയാള മനോരമ. വളരെ കാലമായതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ചരിത്രവും മനോരമയ്ക്കുണ്ട്. അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കേരളമിത്രം എന്ന പത്രത്തിൽ ജോലി ചെയ്തിരുന്ന കണ്ടത്തിൽ വർഗീസ് മാപ്പിള അവിടെ നിന്നും രാജിവെച്ച് സ്വന്തമായി 1888 തുടങ്ങിയ പത്രമാണ് മലയാള മനോരമ. കേരളത്തിൽ ആദ്യമായി പ്രവർത്തനമാരംഭിച്ച കമ്പനിയും മലയാള മനോരമ തന്നെയാണ്. സ്വാഭാവികമായി മറ്റു പത്രങ്ങളെ പോലെ ധാരാളം വെല്ലുവിളികൾ നേരിട്ടായിരുന്നു മലയാള മനോരമയുടെ വളർച്ച. പത്രത്തിൽ നിന്ന് തുടങ്ങി മറ്റ് മാധ്യമ മേഖലകളിലേക്ക് വളർന്നു പന്തലിച്ച് സ്വന്തമായി ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പത്രമാണ് മലയാള മനോരമ. മലയാള മനോരമ എന്ന പത്രത്തിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില പോയിന്റുകളുണ്ട്. മലയാള മനോരമ എന്ന പത്രം ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായി രജിസ്റ്റർ ചെയ്തത് 1888. ഈ ഒരു പത്രത്തിന്റെ ഫൗണ്ടർ എഡിറ്റർ, ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചിരുന്നു, മറക്കാതെ ഓർത്തിരിക്കുക, കണ്ടത്തിൽ വർഗീസ് മാപ്പിള. മലയാള മനോരമ ഒരു ദിനപത്രമായി മാറിയത് 16 ജാനുവരി 1928. ഇതിലൊക്കെ ഉപരിയായി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, മലയാള മനോരമ ഇസ് ദ ലാർജസ്റ്റ് സർക്കുലേറ്റഡ് ഡെയിലി. ഏറ്റവും അധികം സർക്കുലേഷൻ ഉള്ള ഒരു ദിനപത്രമാണ് മലയാള മനോരമ. മലയാള മനോരമയുടെ മറ്റ് ചില പ്രസിദ്ധീകരണങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. ആരോഗ്യം എന്ന മാസിക, കുട്ടികൾക്ക് വേണ്ടി ബാലരമ, ഭാഷാഭൂഷണി എന്ന ലിറ്റററി മാഗസീൻ, സാഹിത്യ മാസിക, വനിതകൾക്ക് വേണ്ടി വനിത എന്ന മാഗസീൻ, തൊഴിൽ വീഥി, ട്രാവലർ, ഇവയൊക്കെ തന്നെയും മനോരമ അച്ചടിച്ചിറക്കുന്ന പ്രസിദ്ധീകരണങ്ങളാണ്. ഇതുകൂടാതെ മറ്റു മാധ്യമ മേഖലകളിലേക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മലയാള മനോരമ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. മനോരമ തുടങ്ങിയ FM റേഡിയോ ആണ് റേഡിയോ മാംഗോ 91.9. മലയാള മനോരമയുടെ ചാനലാണ് മഴവിൽ മനോരമയും ന്യൂസ് ചാനലാണ് മനോരമ ന്യൂസ്. സത്യനാഥ കാഹളം 1876 തുടങ്ങിയ പത്രമാണിത്. എറണാകുളം ജില്ലയിലെ കൂനമാവ് എന്ന സ്ഥലത്ത് നിന്ന് ഫാദർ ലൂയി വൈപ്പശ്ശേരിയാണ് ഈ ഒരു പ്രസിദ്ധീകരണം തുടങ്ങുന്നത്. ഫാദർ കാൻഡിഡസ് ആയിരുന്നു ഇതിൻ്റെ എഡിറ്റർ. 16 പേജുകളുള്ള ഒരു ഫോർട്ട് നൈറ്റ്ലി, അതായത് രണ്ടാഴ്ച കൂടുമ്പോൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രമായിരുന്നു സത്യനാഥ കാഹളം. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായി ഉൾപ്പെടുത്തിയിരുന്നത് ഇന്റർനാഷണൽ ന്യൂസും നാഷണൽ ന്യൂസും, അന്താരാഷ്ട്ര വാർത്തകളും അതേപോലെ തന്നെ ഇന്ത്യയിലെയും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വാർത്തകളുമൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. 1926 സത്യനാഥ കാഹളം എന്ന ഈ ഒരു പത്രത്തിന്റെ പേര് സത്യനാഥം എന്നാക്കി മാറ്റുകയും ചെയ്തു. കേരള സഞ്ചാരി 1886 ഈ ഒരു പത്രം തുടങ്ങുന്നത്. ഈ ഒരു പത്രത്തിന്റെ എഡിറ്റർ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരായിരുന്നു. ഈ ഒരു പത്രത്തിന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ആനുകാലിക സംഭവങ്ങളെ വളരെ നിശിതമായി വിമർശിച്ചിരുന്ന എന്നാൽ അതിനിടയിൽ അല്പം നർമ്മവും കൂടെ ചാലിച്ചുള്ള ഒരു രീതിയായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. സോഷ്യൽ ക്രിറ്റിസിസം, സാമൂഹിക വിമർശനം എന്നുള്ള ഒരു രീതി പത്രപ്രവർത്തനത്തിൽ തുടങ്ങി വെച്ചത് കേരള സഞ്ചാരിയാണ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. നമ്മൾ ഇന്ന് കുറേയധികം കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ചരിത്രമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ നോക്കി? മലയാള പത്രപ്രവർത്തനത്തിൻ്റെ തുടക്കം,
അതിൽ ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് എന്ന് നമ്മൾ പരിശോധിച്ചു. രാജ്യസമാചാരം, അത് തുടങ്ങിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടേർട്ട് ആണ് എന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയത്തിനെ പരിചയപ്പെട്ടു. അത് കേരളത്തിലെ ആദ്യത്തെ ശാസ്ത്രമാസികയാണ് എന്ന് നമ്മൾ കണ്ടു. ജ്ഞാനനിക്ഷേപം, വിദ്യാസംഗ്രഹം, പിന്നീട് അതിനുശേഷം വന്ന ദീപിക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പത്രം നമ്മൾ പഠിച്ചു. അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? മലയാളത്തിലെ ഏറ്റവും മുതിർന്ന, ഏറ്റവും പഴക്കം ചെന്ന, ഇപ്പോഴും നിലനിൽക്കുന്ന പത്രമാണ് ദീപിക. നസ്രാണി ദീപിക എന്നായിരുന്നു ആദ്യത്തെ പേര്, പിന്നീട് അത് ദീപിക എന്നാക്കി മാറ്റി. പിന്നീട് ഏറ്റവും അവസാനം മലയാള മനോരമ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള തുടങ്ങിയ മലയാള മനോരമ എന്ന പത്രവും നമ്മൾ പരിചയപ്പെട്ടു. ഇനി കുറച്ച് തുടർ പ്രവർത്തനങ്ങൾ തരാം. പരീക്ഷയൊക്കെ വരികയല്ലേ, കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ടിവിറ്റി ആരും ചെയ്യാൻ മറക്കരുത്, നിർബന്ധമായും ചെയ്യുക. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട എല്ലാ പത്രങ്ങളും തുടങ്ങിയ വർഷവും അത് ആരാണ് തുടങ്ങിയത് എന്നുള്ള കാര്യവും ഇപ്പോൾ തന്നെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുക. അതുമാത്രമല്ല, കുറച്ച് ചോദ്യങ്ങൾ കൂടി തരാം, അതിൻ്റെ ഉത്തരവും കണ്ടുപിടിക്കുക. ചോദ്യങ്ങൾ ഇതാണ്: നെയിം ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ കേരള. കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് എന്ന് കണ്ടുപിടിച്ചെഴുതുക. ഹു വാസ് ഹെർമൻ ഗുണ്ടേർട്ട്? മെൻഷൻ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു മലയാളം ജേർണലിസം. ഹെർമൻ ഗുണ്ടേർട്ട് ആരായിരുന്നു? അദ്ദേഹം മലയാള പത്രപ്രവർത്തനത്തിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു? ഐഡന്റിഫൈ ദ ന്യൂസ് പേപ്പർ പ്രിന്റഡ് അറ്റ് CMS Press. CMS Pressൽ അച്ചടിച്ച പത്രം ഏതായിരുന്നു? ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് നേരത്തെ പറഞ്ഞതുപോലെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുക. തിരികെ സ്കൂളിലെത്തുമ്പോൾ നിങ്ങളുടെ ജേർണലിസം അധ്യാപകനെ കാണിച്ച് ഇവ വിലയിരുത്തുക. ഇനി മലയാള പത്രപ്രവർത്തനത്തിൻ്റെ വളർച്ചയും ബാക്കിയുള്ള കഥകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.